മുക്കം കൊല്ലം കളക്ട്രേറ്റ് ബോംബ് സ്ഫോടന കേസിൽ വിധി നവംബർ 4 ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. നാല് പ്രതികളെയും കോടതിയിൽ നേരിട്ട് ഹാജരാക്കും. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകാൻ പോകുന്നത്. കണ്ണൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു, കേരളം ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ കോടതി വിധി പറയാൻ പോകുന്നത്. നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നലെ വിധി പറയാനായി മാറ്റിവെച്ചിരുന്ന ഒരു കേസായിരുന്നു. പക്ഷേ ഇന്നലെ വിധി പറയുന്നതിന് മുന്നോടിയായി ജഡ്ജ് ചില കാര്യങ്ങൾ പ്രോസിക്യൂഷനോട് ചോദിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാര്യം യു എ പി എ ചുമത്താനുള്ള ഒരു കാലതാമസം ഉണ്ടായോ എന്നുള്ളതാണ്. ആ കാലതാമസത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ടായിരുന്നു. ഒപ്പം തന്നെയും ഈ തൊണ്ടിമുതലുകളും സാക്ഷി മുതൽ മൊഴികളുമൊക്കെ തന്നെ കൃത്യമായി കോടതിയിലേക്ക് എത്തിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ള ഒരു കാര്യവും ഇന്നലെ വാദസമയത്ത് ചോദിച്ചു. ആ വാദം ഇന്ന് വീണ്ടും തുടർന്നു. അതിനകത്ത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ വ്യക്തത വരുത്തി. അതിനുശേഷം ാണ് 4-ാം തീയതി ഈ കേസിൻ്റെ വിധി പറയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 4 പ്രതികളെയും ആ 4-ാം തീയതി കോടതിയിലേക്ക് ഹാജരാക്കും. വളരെ ഏറ്റവും വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കൊല്ലം കളക്ട്രേറ്റ് സ്ഫോടന കേസ് എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 4 കളക്ട്രേറ്റുകളിൽ ഇവർ 4 പേർ ചേർന്ന് ബോംബ് വെച്ചിട്ടുണ്ട്, സ്ഫോടനം നടത്തി എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മധുരയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമൊക്കെയാണ് 4 പ്രതികളെയും പിടികൂടിയത്. അവരെ 4 പേരെയും 4-ാം തീയതി കോടതിയിലേക്ക് കൊണ്ടുവരും. അന്നായിരിക്കും ഇവർ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുക. അതിനുശേഷം കുറ്റക്കാരാണെങ്കിൽ അവർ അന്ന് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഒരു വിധി ഉണ്ടാകും.